സൂറത്തു ഷൂറയിലെ ആയത്താണ് ഇതാണ് മറ്റു ഗ്രഹങ്ങളിൽ ജീവികളുണ്ടോ ഇല്ലയോ എന്നതിന് വളരെ കൃത്യമായി അള്ളാഹു പച്ചയിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഒരാത്താണിത് സൂറത്തുഷൂറു ഒമിൻ ആയാ ചിഹി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അറിവ് ആകാശലോകങ്ങളെ പടച്ചതും ഭൂമിയെ പടച്ചതും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് ദൃഷ്ടാന്തമാണ് എന്നിട്ട് പറഞ്ഞു ആകാശങ്ങളിലും ഭൂമിയിലും ഭൂമിയിലും എന്ന് എന്ന് പറഞ്ഞ ഭൂമിയിൽ മാത്രമായി ആകാശത്തുമായി ജീവജാലങ്ങളും ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞാൽ മാ ുംമാത്രമായിയിലുംരിക്കാനും അനങ്ങാനും കഴിയുന്ന ജീവികൾക്കാണ് എന്ന് ദാബെന്ന് പറയുക എന്ന് പറഞ്ഞ മൃഗം വരുന്നൊക്കെ പറയില്ലേ ദബ്ബ ദബീബൻ എന്ന് പറഞ്ഞാൽ ദബീബ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ വയസ്സെന്ന് നിർത്തേണ്ടി ദബീബ ഭൂമി കൂടെ ഇങ്ങനെ ഉരുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഉരുണ്ട് പോകുന്ന ആൾക്കാണിപ്പോൾ ഷെയ്ഖ് എന്ന് പറയുള്ളൂ പറഞ്ഞാൽ അറ്റം പ്രായത്തിയ ആള് അങ്ങനെയും പറയും പിന്നെ പണ്ഡിതന്മാർ ഭരണാധികാരികൾ വി എ പി ഏതായിരുന്നാലും ഒമാ ആകാശഭൂമികളിൽ മുഴുവനായി അള്ളാഹു സൃഷ്ടിച്ചു വെച്ച ജീവജാലങ്ങളും ദൃഷ്ടാന്തമാണ് അങ്ങനെ പരന്നു കിടക്കുന്ന സർവ്വജീവജാലങ്ങളെയും ജീവജാലങ്ങളെയും അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെയൊക്കെ ഗ്യാതർ ചെയ്യാൻ ഒരുമിച്ച് കൂട്ടി ഒരു പ്ലാനറ്റിൽ കൊണ്ടുവരാൻ ഇതൊക്കെ അള്ളാഹുവിന് കഴിയും വേണമെങ്കിൽ അവരെയൊക്കെ അള്ളാഹുക്ക് ഒരുമിച്ച് കൂട്ടാം പക്ഷേ ഒമാ ബസ് ഫീഹിമാ ആകാശഭൂമികളിൽ ജീവികളുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞ ആയത്താണിത് അപ്പോൾ ഒരു എക്സ്പ്ലറേഷൻ ഒരു സ്റ്റഡി ഒരു റിസർച്ച് അതിൻ്റെ വലിയൊരു ഒരു സാധ്യത നമ്മുടെ മുമ്പിൽ കിടക്കുക വിദ്യാർത്ഥികളുടെ മുമ്പിൽ ജീവജാലങ്ങൾ ജീവജാലങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിടത്താണ് അതിൻ്റെ അതിൻ്റെ പോയിന്റ് കിടക്കുന്നത് ഖദീർ അല്ല ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെയൊക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടാൻ കഴിവുള്ളവൻ തന്നെയാണ് ഏതായിരുന്നാലും റസൂർ വസല്ല അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അമൃത നിർദ്ദേശങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭൂമിയിലേക്ക് എന്ന് മാത്രമാണെങ്കിൽ അവിടെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എത്തനസ്സലുൽഹ അല്ലെങ്കിൽ ഇലൈഹ എന്ന് പറഞ്ഞാൽ മതി ബൈനഹുൻ അപ്പോൾ ഇവിടെ ജീവികളുണ്ടെന്ന് പറഞ്ഞു കമാൻഡും അവരിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇൻ്റലക്ച്വൽസ് ചിന്തിക്കാൻ കഴിയുന്ന ബുദ്ധിയുള്ള ജീവജാലങ്ങൾ മനുഷ്യരല്ലാത്തതും അള്ളാഹുവിനുണ്ട് എന്നതിലേക്കുള്ള സൂചനകളാണ് അള്ളാഹു ആലം അള്ളാഹു ആലം ൂ നിങ്ങൾ അറിയണം അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാനാണ് അല്ലാഹു മനസ്സിൽ ഇത് പറഞ്ഞിരുന്നത് സുബ്ഹാനല്ലാഹ് ഭൂമിയിൽ മാത്രമേ ജീവികളുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ വിദ്യാർത്ഥികൾക്കൊന്നും ഇപ്പോൾ വലിയ എന്റർടൈനിങ് ഒന്നും ഉണ്ടാവില്ല അത് ഭൂമിയിലെ കഥ മാത്രല്ലേ ഖുർആൻ പറയാനുള്ളൂ അല്ല എന്തിനായി പറയണമെന്നറിയോ നിങ്ങൾക്കറിയണം എന്ത് നിങ്ങൾ രണ്ട് പേടകണ്ടാക്കി ആകാശത്തേക്ക് പോയി വരുമ്പോഴേക്കും എന്തല്ല വലിയ സംഭവമാണ് ഞങ്ങൾ അള്ളാഹനെ തോൽപ്പിച്ചു എന്ന് പറയണ്ട ലി താലമോ ഞാൻ പറഞ്ഞു തരികയാണ് എന്തിനെന്നറിയോ നിങ്ങൾക്കറിയണം അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് അന്നല്ലാഹ മാത്രല്ല അള്ളാഹു ഇൻമ എല്ലാ വസ്തുവിനെ സംബന്ധിച്ചും കൃത്യമായ അറിവ് അള്ളാഹുവിനുണ്ട് നിങ്ങളുണ്ടാക്കി വിടുന്ന പേടകങ്ങളും നിങ്ങളുടെ സാറ്റലൈറ്റുകളും നിങ്ങൾ ആകാശത്തേക്ക് ചെയ്യുന്ന എക്സ്പ്ലോറേഷൻസ് നിങ്ങളുടെ യാത്രകളും ഇതൊക്കെ അള്ളാഹുവിനറിയാം ഏതൊക്കെ ജീവജാലങ്ങൾ എവിടെയൊക്കെ കിടക്കുന്നുണ്ട് ഞങ്ങളൊരു ഒരു വെള്ളത്തിൻ്റെ ഒരു 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 പോയ പോലെ കാണുന്നുണ്ട് അപ്പോൾ പണ്ടെന്നോ വെള്ളം ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ അഭിമാനം പെട്ടിങ്ങനെ കോരിത്തെരിച്ചിങ്ങനെ നിൽക്കുന്നത് കാം ഡൗൺ ദുരപ്പുറം അറിയാം ഇതിനിടയിലൊക്കെ ജീവജാലങ്ങളുണ്ട് എൻ്റെ നിർദ്ദേശങ്ങൾ അങ്ങോട്ട് ഇറങ്ങുന്നുമുണ്ട് നമ്മുടെ വിഷയം കിടക്കുന്നത് ആ ഒരു വാക്കിലാണ് അള്ളാഹു എല്ലാം ചുറ്റി അറിയുന്നവനാണ് നമ്മുടെ പഴയ സ്ഥാപന്മാരൊക്കെ അങ്ങനെ അർത്ഥം പറയാം പറഞ്ഞ ചുറ്റി അറിയുന്നവനാണ് എന്ന് എന്ന് ശരി സറൗണ്ട് എന്നാണ് മുഴുവൻ വലയും ചെയ്യൂലേ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് സീൻ നടന്ന ഒരു ക്രൈം സീൻ ഉണ്ടെങ്കിൽ അവിടെ എന്താ പറയും പിന്നെ എങ്ങോട്ട് അടുക്കാൻ പാടില്ല എന്ന് പറയും അല്ലേ ഇതാ ക്രൈം സീനാണ് അവിടെ റിബൺ വെച്ച് കെട്ടും അതിനെ ശരിക്കും സറൗണ്ട് ചെയ്യും അത് പിന്നെ അണ്ടർ കൺട്രോളാണ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നവരുടെ കൺട്രോളിലായിരിക്കും ഇത് ഈ ഹാത്തോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാ ശരിക്കും അതിനങ്ങ് വട്ടത്തിൽ പിടിക്കുക അതിനെ ശരിക്കും കണ്ട് ആവരണം ചെയ്യുക ഓരോ നിന്നെയും കൃത്യമായ അറിവ് റബ്ബ് റബ്ബാലക്കുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പും അതിനിടയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത് എന്തൊരു മനോഹരമാണ് റബ്ബെ എന്തൊരു മനോഹരമാണ് അള്ളാഹുൻ്റെ വചനങ്ങൾ ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പഠനങ്ങളിലേക്ക് ഇറങ്ങേണ്ടത് ഇൻഷാ അള്ളാഹ് അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ റബ്ബ് ചായ അള്ളാഹുലേക്ക് അടുക്കാനുള്ള കണ്ണിൻ്റെ കാഴ്ചക്കപ്പുറം ഹൃദയത്തിൻ്റെ കാഴ്ച അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ